അതുകൊണ്ടാണ് നബിതങ്ങൾ ഖൈറുക്കും ഖൈറുക്കും ലി അഹലി, നിങ്ങളിൽ നല്ലവർ സ്വന്തം കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹലി, സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരിൽ വെച്ച് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാനാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരെന്ന് ഹബീബുന റസൂലുള്ളാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങളുടെ വിഷയം തിരുത്താൻ പോവുകയാണ്. അതിന് നല്ല നേരം വേണം, നല്ലൊരു സമയത്ത് പറഞ്ഞാലേ കേൾക്കൂ. അങ്ങനെയുണ്ട്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു സന്തോഷം കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ ആ ഒരു സവിശേഷമായ ശൈലിയിൽ ആയിഷ ബീവിയോട് സംസാരിക്കാൻ പോവുകയാണ്. ബീവി പറയുന്നുണ്ട്, ദഖല അലൈയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദനി മസ്റൂറ, എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ വളരെ സന്തുഷ്ടയാണ്, നല്ല സന്തോഷത്തിലാണ്. അപ്പൊ എന്നോട് അള്ളാഹുവിന്റെ റസൂൽ സംസാരിക്കാൻ തുടങ്ങി, ഹബീബ് എന്നോട് പലതും പറയാൻ തുടങ്ങി. മൂഡ് ശരിയാണോ നോക്കാന്ന് പറയില്ലേ നമ്മൾ, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ വാപ്പാന്റെ മൂഡ് തീരെ ശരിയില്ല, ഇപ്പൊ ഒന്നും ഉണ്ടണ്ട, ചൂടാറിയിട്ട് പിന്നെ പറയാം അല്ലേ. ആയിഷ ബീവിയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിയോട് പറയുന്നു, യാ ആയിഷ അമാ ഇന്നി അഅലമു ഇദാ കുന്തി അന്നി റാദിയ വഇദാ കുന്തി അന്നി ഗദ്ബ. ആയിഷ, നിങ്ങൾക്ക് എന്നോട് എപ്പോഴെല്ലാം ഇഷ്ടമുണ്ടെന്നും നിങ്ങൾക്ക് എന്നോട് എപ്പോഴെല്ലാം ദേഷ്യമുണ്ടെന്നും എനിക്ക് ശരിക്കും അറിയാം കേട്ടോ ആയിഷ. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇതിൻ്റെ ഒരു വേർഷൻ ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുമുണ്ട്. ആയിഷ ബീവി അതെങ്ങനെയാണ് നബിയെ, ഒരാൾക്ക് ദേഷ്യമുണ്ടോ സന്തോഷമുണ്ടോ? ആയിഷ ബീവി, ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ കശപിശ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമാണ്, മനുഷ്യരുടെ സ്വാഭാവിക ജീവിതങ്ങളിൽ വരുന്ന അനുഭവങ്ങൾ ഹബീബിന്റെ ജീവിതത്തിലുണ്ട്. എന്തിനെന്നറിയോ, നമുക്ക് മാതൃക കാണിക്കാൻ. ആയിഷ ബീവി, അങ്ങനെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണോ അതോ വെറുപ്പാണോ, ഇഷ്ടക്കുറവുണ്ടോ ദേഷ്യമാണോ എന്ന് എനിക്കറിയും ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം മിണ്ടാതിരുന്നു, പിന്നെ ചോദിച്ചു, വകൈഫ തഅരിഫു ദാലിക യാ റസൂലല്ലാഹ്, നബിയേ അതെങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയുടെ ഒരു ചെറിയ ഒരു തെറ്റിനെ തിരുത്തി കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ സന്ദർഭം നോക്കുന്നു, മനുഷ്യന്റെ നന്മ അവനവന്റെ ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് നന്നായി പെരുമാറുന്നിടത്താണ്. എല്ലാവരും കാമുകിയോടൊക്കെ നല്ല പെരുമാറ്റ, സ്വന്തം പെണ്ണിനോട് ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാൻ, അവളുടെ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നേരല്ല. അങ്ങനല്ലേ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 5 കൊല്ലമൊക്കെ കറക്കല്ല, ഒരു 10 കൊല്ലമൊക്കെ അങ്ങോട്ട് വലിച്ചു നീട്ടി പിന്നെ വഴിതെറ്റാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ കൊടുക്കേണ്ട സ്നേഹം അവർക്കാണ്. അവരൊരു ഭർത്താവെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്, അവർ തിരിച്ച് ഭർത്താവിനോടാണ് കൊടുക്കേണ്ടത് സ്നേഹം. അവരും റൂട്ട് മാറരുത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള ആ ലവ് അഫെയർ ഒന്നും പിന്നെ ഓർക്കണ്ട. കോളേജ് പഠിക്കുന്ന കാലത്തുണ്ടായ സോഫ്റ്റ് കോർണറൊന്നും പിന്നെ കല്യാണം കഴിച്ചിട്ട് ഓർക്കണ്ട. ഈ വാട്സപ്പും ഫേസ്ബുക്കും കൊണ്ടുണ്ടായ ഒരുപാട് നന്മയുണ്ട്, പക്ഷെ അതുകൊണ്ടുണ്ടായ പഴയകാലത്തെ പ്രണയങ്ങൾ പുതുങ്ങിയിട്ടുണ്ട് എന്നൊരു അപകടം അതുകൊണ്ടുണ്ടായതാണ്. കുറേ മറന്നുപോയിരുന്ന കഥയൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കൊക്കെ ആയപ്പോൾ പഴയകാല സുഹൃത്തുക്കളെക്കൊന്ന് കണ്ടുമുട്ടിയപ്പോൾ പിശാച്ചവരുടെ മനസ്സുകളെ തമ്മിലൊന്ന് കെട്ടിപ്പിണക്കാൻ ശ്രമിച്ചു പോകുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ സ്നേഹം നമ്മുടെ കുടുംബിനികൾക്കുള്ളതാണ്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നിബിദങ്ങൾ പറയാം, ആയിഷ ബീവി, ഞാനും നിങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണെങ്കിൽ എന്നോട് വല്ല ഇഷ്ടക്കുറവുമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കുറവില്ലെങ്കിൽ നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ, അല്ല നബിയെ, അല്ല അല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് നിങ്ങൾ പറയുമ്പോ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന്. ഡിസഗ്രിമെന്റ് അങ്ങനെയാണല്ലോ, നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമല്ലേ, ലോകത്തെല്ലാവർക്കും ഒരഭിപ്രായം ഉണ്ടാവില്ല, എല്ലാവരും ഒരു സംഘടന, എല്ലാവരും ഒരാൾ അംഗീകരിക്കും, അങ്ങനെ സംഭവം ഉണ്ടാവില്ല.
അത് അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുമെങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നു. തങ്ങൾ 23 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് കുഫ്റിൽ നിലനിന്ന ആളുകളുണ്ട്, ശത്രുക്കളായി മരിച്ചു പോയവരുണ്ട് ഇല്ലേ. ആയിഷ ബീവി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ നിങ്ങൾ പറയുന്നത് ലാലാ വറബ്ബി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അല്ല അല്ല ഞാൻ പറഞ്ഞതാ ശരി, അങ്ങനെയാ നിങ്ങൾ പറയാ. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ആയിഷ ബീവി നിങ്ങൾ പറയുന്നത് ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അല്ല ഞാൻ പറഞ്ഞതാ ശരി നബിയെ, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അത് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആയിഷ, അല്ലാഹുവിന്റെ റസൂലായ ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കെ എന്റെ വല്ലിപ്പയായ ഇബ്രാഹിം നബിയുടെ പേര് നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ അങ്ങ് പറഞ്ഞതത്ര സത്യമാണ്. ആയിഷ ബീവി ചിരിച്ചു റളിയല്ലാഹു അൻഹ, അവിടുന്ന് പറഞ്ഞു സദഖ്ത ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ഉമ്മയും ബാപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ, അങ്ങ് പറഞ്ഞതത്ര സത്യമാണ്, എന്റെ മനസ്സാണ് അങ്ങ് വായിച്ചത്. സ്വന്തം കുടുംബത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കാൻ കഴിയുക, ഇത് വിവാഹ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അങ്ങനെ ആവണമെന്നാണ് നബി തങ്ങളോട് ബീവി പറഞ്ഞു, നബിയേ വല്ലാഹി മാ അഹ്ജുറു ഇല്ലാ ഇസ്മക, നബിയേ ഞാൻ റബ്ബി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ റബ്ബ് എന്ന് പറയേണ്ടിടത്ത് റബ്ബി ഇബ്രാഹിം എന്ന് പറയാറുണ്ട്, അങ്ങയുടെ പേര് പറയാതിരിക്കാറുണ്ട്. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക, എനിക്ക് അങ്ങ് വേണം നബിയേ, അങ്ങയെ ഞാൻ ഉപേക്ഷിക്കില്ല, അങ്ങയുടെ പേരെ ഞാൻ അവിടെ പറയാതിരിക്കൂ, എന്നാൽ ഞാൻ എന്റെ തെറ്റ് തിരുത്തുകയാണ്. വലാ അഹ്ജുറുഹു ബഅദൽ യൗം, ഇന്നത്തെ ഈ ദിവസം മുതൽ ഞാൻ ഇനി അങ്ങനെ പറയില്ല നബിയേ, ഞാൻ അങ്ങയുടെ പേര് പറയാതിരിക്കില്ല ഇനി മുതൽ, ഞാൻ എപ്പോഴും റബ്ബി മുഹമ്മദിൻ എന്നു തന്നെയാണ് പറയുക നബിയേ, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു എന്ന് ഹബീബുനാ നബി തങ്ങളോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ.